നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ സീസൺ കൂടും തോറും ഓരോ താരങ്ങൾക്കും കളിക്കേണ്ടി വരുന്ന മത്സരങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിരവധി മത്സരങ്ങളാണ് ഓരോ സീസണിലും ഓരോ താരങ്ങൾക്ക് ഇപ്പോൾ കളിക്കേണ്ടി വരുന്നത്. ഉദാഹരണത്തിന് യുവേഫ നാഷൻസ് ലീഗ് ഇപ്പോൾ പുതുതായി കൊണ്ടുവന്നതാണ്. മാത്രമല്ല, യുവേഫ ചാമ്പ്യൻസ് ലീഗ് പുതിയ ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അത് പ്രകാരം ഓരോ ക്ലബ്ബുകൾക്കും ഇനിയും കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കൂടി ഇപ്പോൾ വികസിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ, വിശ്രമങ്ങൾ ഇല്ലാതെ മത്സരങ്ങൾ കളിക്കേണ്ടി വരികയാണ് ഓരോ താരങ്ങളും. ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫ്രഞ്ച് ഇതിഹാസമായ തിയറി ഹെൻറി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഷെഡ്യൂളുകൾ ഒരിക്കലും അംഗീകരിക്കാനാവാത്തതാണ് എന്നാണ് ഹെൻറി പറഞ്ഞിട്ടുള്ളത്. ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ പരിക്ക് അദ്ദേഹം ഉദാഹരണമായിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. CBS എന്ന ചാനലിൽ സംസാരിക്കുകയായിരുന്നു ഹെൻറി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അഥവാ CBS ചാനലിനെ സംബന്ധിച്ചിടത്തോളം, കൂടുതൽ മത്സരങ്ങൾ ഉണ്ടാവുന്നത് ഗുണകരമാണ്. കാരണം ഞങ്ങൾക്ക് മത്സരങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ കഴിയും. എന്നാൽ താരങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു മുൻതാരം എന്ന നിലയിലും ഒരു പരിശീലകൻ എന്ന നിലയിലും എനിക്ക് പറയാനാകും, ഇപ്പോൾ ഇവരെല്ലാം ചെയ്യുന്നത് ഓവർലോഡാണ് എന്നുള്ളത്. ബെല്ലിംഗ്ഹാമിന് ഓൾറെഡി പരിക്കേറ്റ് കഴിഞ്ഞു. ക്ലബിനോടൊപ്പം നിരവധി മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് രാജ്യാന്തര മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നത്. ഉടനെ തന്നെ ക്ലബിലേക്ക് മടങ്ങേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരുപാട് മത്സരങ്ങൾ നമുക്ക് കാണാം എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല. ഇതാണ് ഹെൻറി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ ഒരുപാട് മത്സരങ്ങൾ ബെല്ലിംഗ്ഹാമിന് കളിക്കേണ്ടി വന്നിരുന്നു. ഇതിനോടകം തന്നെ ഒരുപാട് താരങ്ങളെ ഇപ്പോൾ ഈ സീസണിൽ പരിക്ക് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. FC ബാഴ്സലോണയുടെ സ്പാനിഷ് സൂപ്പർ താരമായ പെഡ്രി ഒരു സീസണിൽ 70 മത്സരങ്ങൾ കളിച്ചുകൊണ്ട് റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തെ പരിക്ക് നിരന്തരം വേട്ടയാടുന്ന ഒരു കാഴ്ചയാണ് നമുക്കെല്ലാവർക്കും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് പല താരങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. താരങ്ങളുടെ സംഘടനയായ ഫിഫ്പ്രോ ഇക്കാര്യത്തിൽ ഒരു കേസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റാഫ് ടോക്സ് വീണ്ടും എത്താം.